നമസ്കാരം. സംസ്ഥാനത്തിൻ്റെ ആകെ ശ്രദ്ധയിലേക്ക് വരികയാണ് മലപ്പുറം ജില്ല. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മലപ്പുറം അതിൻ്റെ പ്രചരണത്തിൻ്റെ ആവേശ കൊടുമുടിയിലാണിപ്പോൾ. മീനച്ചൂടിനെ വകവയ്ക്കാതെ സ്ഥാനാർത്ഥികൾ അരയും തലയും മുറുക്കി രംഗത്താണ്. ഏതായാലും ആ സ്ഥാനാർത്ഥികളുടെ പ്രചരണ ചൂടറിയാൻ ഞങ്ങളും സഞ്ചരിക്കുന്നു സ്ഥാനാർത്ഥിക്കൊപ്പം. എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ബി ഫൈസലിനൊപ്പമാണ് ഇന്ന് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങിയപ്പോൾ മുതൽ ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായിരുന്നു. മുസ്ലിം ലീഗ് 2 ലക്ഷം എന്ന മാജിക് നമ്പറിലേക്ക് ഭൂരിപക്ഷം എത്തിക്കാൻ കളത്തിലിറക്കിയത് ലീഗിലെ ചാണക്യനായ പി കെ കുഞ്ഞാലിക്കുട്ടിയെ. കുഞ്ഞാലിക്കുട്ടിക്ക് ഇടതുപക്ഷം മറുപടിയായി ആരെ നൽകുമെന്ന ചോദ്യവും ചർച്ചയുമായിരുന്നു പിന്നെ മലപ്പുറത്ത്. 2006 മഞ്ചേരി ചുവപ്പിച്ച ടി കെ ഹംസ തന്നെയാകും കുഞ്ഞാലിക്കുട്ടിയുടെ എതിരാളിയെന്ന് ഏവരും കരുതി. രാഷ്ട്രീയ നിരീക്ഷകരും അങ്ങനെ തന്നെ കരുതി. അപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ച് എം ബി ഫൈസൽ എന്ന യുവ നേതാവിനെ സി പി എം കളത്തിലിറക്കുന്നത്. മികച്ച പ്രാസംഗികനും മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ ചങ്ങരംകുളം ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഫൈസലിനെ സ്ഥാനാർത്ഥിയാക്കാൻ സി പി എമ്മിന് ഏറെയൊന്നും ചർച്ച വേണ്ടി വന്നില്ല. പി കെ കുഞ്ഞാലിക്കുട്ടി തോൽവിയറിയാത്ത സ്ഥാനാർത്ഥിയല്ല. കുറ്റിപ്പുറത്ത് കെ ടി ജലീൽ എന്ന യുവ സ്ഥാനാർത്ഥിക്ക് മുന്നിൽ ഒരിക്കൽ വീണുപോയിട്ടുണ്ട് ഈ ചാണക്യൻ. ആ അട്ടിമറി ഒരിക്കൽ കൂടി ഫൈസലിലൂടെ മലപ്പുറം ആവർത്തിക്കുമെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 യു ഡി എഫിനൊപ്പമാണ് എന്നത് ശരി തന്നെ. പക്ഷേ അടിയൊഴുക്ക് എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാമെന്നതിലാണ് ഫൈസലിന്റെ പ്രതീക്ഷ. മലപ്പുറത്തെ വള്ളിക്കുന്ന് മണ്ഡലത്തിലാണ് എം ബി ഫൈസലിന്റെ ഇന്നത്തെ പര്യടനം. ഓരോ സ്വീകരണ കേന്ദ്രത്തിലും വളരെ ചെറിയ സമയം മാത്രം ചെലവഴിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ജനങ്ങളോട് വോട്ടഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥി. ഞാൻ ഫൈസൽ കേട്ടോ, എല്ലാ പിന്തുണയും ഉണ്ടാവണം, എല്ലാ സഹായവും ഉണ്ടാവണം കേട്ടോ. ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നാണ്, എല്ലാ പിന്തുണയും ഉണ്ടാവണം, വോട്ടെയ്ത് വിജയിക്കണം എല്ലാവരോടും പറയണം കേട്ടോ. ഉപതെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. വീരും വാശിയുമുള്ള പോരാട്ടത്തിന്റെ ചൂടൊന്നും സ്ഥലത്ത് കാണാനില്ല. സ്ത്രീകളും കുട്ടികളുമടക്കം ഒരു കൂട്ടം വോട്ടർമാർ സ്ഥാനാർത്ഥിയെ കാണാനെത്തിയിട്ടുണ്ട്. ചുരുങ്ങിയ വാക്കുകളിൽ കാര്യങ്ങൾ പറഞ്ഞ് നേരെ വോട്ടർമാർക്കരികിലേക്ക്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സഹായം ട്ടാ പിന്തുണ എല്ലാം ഉണ്ടാവണം ട്ടാ എല്ലാവരുടെയും. കുടിവെള്ളക്ഷാമവും റേഷൻ പട്ടികയിലെ പ്രശ്നങ്ങളുമെല്ലാം ശരിയാക്കി തരണമെന്നാണ് സ്ത്രീ വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിയോട് പറയാനുള്ളത്. കുടിവെള്ളക്ഷാമത്തിന്റെ പ്രശ്നമാണ് ഇപ്പോൾ. അതെ അതെ അതെ. വീടില്ലാത്തതിനൊക്കെ അപേക്ഷ വിളിച്ചിട്ടുണ്ടാവും ഇപ്പോൾ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയൊക്കെ ആയിട്ട് റെഡിയാവും ട്ടാ. അപ്പം എന്നാൽ ശരി, എല്ലാവരോടും വീണ്ടും കാണാം ട്ടാ. മണ്ഡലമാകെയും നേട്ടം വിരിക്കാൻ വോട്ടുകൾ തന്നിടണേ, നിങ്ങൾ വോട്ടുകൾ തന്നിടണേ. നാടിന് അഭിമാനമായുള്ള സാരഥി ഫൈസലിനോട്ടേകണേ, നിങ്ങൾ അണിയായി വന്നിടണേ. വലിയ വികസനമൊന്നുമില്ലാത്ത പ്രദേശങ്ങളിലൂടെ പര്യടനം പുരോഗമിച്ചു. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും 10 മിനിറ്റിൽ താഴെയുള്ള ചെറുപ്രസംഗം. എല്ലാ പ്രദേശങ്ങളിലും എത്തിച്ചേരുക എന്നതും വലിയ പ്രയാസകരമായ ഒരു സംഗതിയാണ് എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഏറെ നേരം ഒപ്പം സഞ്ചരിച്ചത് കൊണ്ടാകാം പ്രസംഗം ഞങ്ങൾക്കും കാണാപ്പാടമായി. ആദ്യം മലപ്പുറത്തിന്റെ മണ്ഡലത്തിന്റെ വലിപ്പത്തെ കുറിച്ച്, പിന്നെ സമയക്കുറവ്, സുഖദുഃഖങ്ങളിൽ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പ്, വികസന പ്രശ്നങ്ങളോ രാഷ്ട്രീയമോ പ്രസംഗത്തിൽ കടന്നു വരുന്നത് ചുരുക്കം. 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളും 40 ഗ്രാമപഞ്ചായത്തുകളും 4 മുനിസിപ്പാലിറ്റികളും ഒക്കെയായി 1175 ബൂത്തുകളിൽ ഏകദേശം 12,97,000 വരുന്ന വോട്ടർമാരുണ്ട്. മണ്ഡലത്തിന്റെ കിഴക്കൻ പ്രദേശം പശ്ചിമഘട്ട താഴ്വരയിൽ നിന്ന് ആരംഭിച്ച് ഇവിടെ ഈ വള്ളിക്കുന്ന് മണ്ഡലത്തിന്റെ
അറബിക്കടലിനോട് ചേർന്ന് അവസാനിക്കുന്ന ഒരു മണ്ഡലമാണ്. അതിവിസ്തൃതിയിൽ കിടക്കുന്ന ഒരു മണ്ഡലം. ഇവിടെ എല്ലാ പ്രദേശത്തും പോയി ഇത്രയും ലക്ഷക്കണക്കായ വോട്ടർമാരെ എല്ലാവരെയും നേരിൽ കാണുക എന്നത് ഒരു അസാധ്യമായ കാര്യമാണ് എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണമെന്നും ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങളുടെ നിങ്ങളെ പ്രതിനിധീകരിക്കാൻ ഒരു അവസരം നൽകിയാൽ നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം നിന്ന് ഈ പ്രദേശത്തിന്റെ സർവതലസ്പർശിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഞാൻ ഉണ്ടാകും. അതോടൊപ്പം നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ സന്തോഷങ്ങളിൽ, നിങ്ങളുടെ പ്രയാസങ്ങളിലെല്ലാം നിങ്ങളിലെ ഒരാളായി നിങ്ങളുടെ കുടുംബത്തിലെ രംഗത്തെ പോലെ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന ഉറപ്പു മാത്രമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് വാഗ്ദാനമായി നൽകുവാനുള്ളത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നൽകിയ ഈ സ്നേഹോഷ്മളവും ആവേശോജ്വലവുമായ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ബഹുമാന പുരസരം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. അരിവാൾ ചുറ്റികയാണേ തിളങ്ങും നമ്മുടെ ചിഹ്നം, തരണേ ഓരോരോ വോട്ടും ചരിത്രം തിരുത്തിടുവാൻ, ചതികൾ ഒഴിച്ചിടുവാൻ തരണേ ഓരോരോ വോട്ടും. അതിക്രമങ്ങൾ പിടിച്ചു കെട്ടാൻ മുന്നിലണി ചേരൂ, അഴിമതികൾക്കെതിരെ ജനം പൊരുതുകയായി. മീനച്ചൂടിന്റെ കാഠിന്യം കൊണ്ടാകാം ഉച്ചവരെ സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കാളിത്ത കുറവായിരുന്നു. വൈകുന്നേരമാകുമ്പോഴേക്കും പക്ഷേ ആളുകൂടി. ചെറിയ ഒരു ഓട്ട പ്രദക്ഷിണമാണ് ഈ മണ്ഡലത്തിൽ വലിയ വോട്ടർമാരുള്ള ഒരു സ്ഥലം. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനുള്ളത്? പൈലറ്റ് വാഹനം വരുമ്പോൾ തന്നെ അവർ ഈ കാലത്തിൻ്റെ രാഷ്ട്രീയം വളരെ വിശദമായി വിശദീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയ വിശദാംശങ്ങളിലേക്കൊന്നും സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഞാൻ കടക്കാറില്ല. പൊതുവായി വോട്ടർമാരെ പരിചയപ്പെടാനും അവരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനും വേണ്ടിയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാറ്. എന്താണ് ഈ മണ്ഡലത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നത്? യഥാർത്ഥത്തിൽ വികസനവും രാഷ്ട്രീയവും രണ്ടും ചർച്ച ചെയ്യുന്നുണ്ടോ? എന്തൊക്കെയാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ എന്താണ് ജനങ്ങളോട് പറയുന്നത്? രണ്ടും ഒരുപോലെ തന്നെ രാഷ്ട്രീയവും വികസനവും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഏതു തരത്തിലുള്ള വികസനമാണെങ്കിലും ഇവിടെ അതിൻ്റെ ഒരു മാതൃകകളൊന്നും കാണുന്നില്ല എന്നുള്ളൊരു പരാതി പൊതുവിൽ ഏത് പ്രദേശങ്ങളിൽ ചെല്ലുമ്പോഴും നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. പതിറ്റാണ്ടുകളായി ഇതെല്ലാം കുത്തകയാക്കി വെച്ച ജനപ്രതിനിധികളാണ്. പക്ഷേ അവരാ വിശ്വാസം ജനങ്ങൾക്ക് പകരമായി കൊടുത്തില്ല എന്നുള്ളൊരു പോരായ്മ മണ്ഡലത്തിലാകെ എല്ലായിടത്തും അഭിമാനകരമായ ജില്ലയുടെ നേട്ടങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവർക്കാർക്കും സാധിച്ചില്ല, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ ജനങ്ങളുടെ ആവശ്യങ്ങളോ സ്വപ്നങ്ങളോ പൂണിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഈ മണ്ഡലത്തിലൂടെ എല്ലാം പര്യടനം നടത്തുമ്പോൾ നമുക്ക് കാണാനും കേൾക്കാനും പരാതികളൊക്കെ കേൾക്കുന്നത്. വികസന പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് പ്രഥമമായും ചൂണ്ടിക്കാണിക്കാൻ? പ്രഥമമായിട്ട് മലപ്പുറം ജില്ല ജനസംഖ്യ വളരെ കൂടുതലുള്ള ജില്ലയാണ് കേരളത്തിനകത്ത്. അപ്പോൾ സാധാരണയായി യുവാക്കളുടെ എണ്ണവും കൂടുതലാണ്. എന്നാൽ യുവാക്കൾക്ക് ഒരു തൊഴിൽ ലഭ്യമാകുന്ന എന്തെങ്കിലും ഒരു വികസന പദ്ധതി നാളിതുവരെയായി കൊണ്ടുവരാൻ ഇവിടുത്തെ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഒരു തൊഴിൽ കൊടുക്കാനും കഴിയുന്ന, അല്ലെങ്കിൽ സ്വയം തൊഴിൽ കണ്ടെത്താനും കഴിയുന്ന അങ്ങനെയുള്ള പാർക്കുകളോ ഐ ടി പാർക്കുകളോ തുടങ്ങിയൊന്നും ഇല്ല ഇവിടെ പ്രധാനമായിട്ട്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്നതാണ്. ഇപ്പോൾ തന്നെ പുതിയ സ്ഥിതിവിവര കണക്കുകൾ വന്നപ്പോൾ ഈ വികസനത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ആളോഹരി വരുമാനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഏറ്റവും പുറകിൽ നിൽക്കുന്നൊരു ജില്ലയായി മലപ്പുറം ജില്ല മാറി എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ തീർച്ചയായും ഇതിനെല്ലാം ഉത്തരവാദി യഥാർത്ഥത്തിൽ ഇവിടെ ജനപ്രതിനിധികളായി ഇത്രയും കാലം ഇരുന്നവർ തന്നെയാണ്. കൂടുതൽ കാലം കുത്തകയാക്കി വെച്ചവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള, അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുടിവെള്ളമാണെങ്കിലും പാർപ്പിടമാണെങ്കിലും അതുപോലെ തന്നെ റോഡാണെങ്കിലും ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതിന് വലിയ ഊന്നൽ കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം യുവജനങ്ങളെയും അതുപോലെ തന്നെ ഉയർന്ന ഉന്നതമായിട്ടുള്ള
വികസന പ്രവർത്തനങ്ങൾ കൂടി ഇവിടെ സാധ്യമാകേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ വളരെ ഒരു സവിശേഷമായ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മലപ്പുറത്തിലെ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ഇപ്പോഴത്തെ ഒരു ഈ ഒരു പശ്ചാത്തലത്തിൽ രണ്ട് സ്ഥാനാർത്ഥികളും ചർച്ച ചെയ്യുന്നുണ്ടോ? താങ്കൾ എന്തൊക്കെ രാഷ്ട്രീയമാണ് ഉന്നയിക്കാൻ? രാഷ്ട്രീയ വശങ്ങളിൽ പ്രധാനമായിട്ടും പ്രചരണം കേന്ദ്രീകരിക്കുന്നത് നാടിൻ്റെ മതസൗഹാർദ്ദവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ് കഴിഞ്ഞ കാലങ്ങളിൽ വലിയ ഇടപെടൽ നടത്തിയിട്ടുള്ളത്. അത് പൊതുസമൂഹമാകെ അംഗീകരിക്കപ്പെടുന്നതാണ്. അതിനുള്ള വലിയ അംഗീകാരങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് ലഭ്യമായിട്ടുമുണ്ട്. ആ വിഷയം തന്നെയാണ് പ്രധാനമായിട്ട് കാരണം. ഇവിടെ ഫാഷിസവും വർഗീയതയുമെല്ലാം വല്ലാതെ പ്രയാസപ്പെട്ട് മനുഷ്യൻ്റെ ജീവിതം ദുരിതപൂർണമാക്കുന്നു. അത് മതന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ദളിതരും പിന്നോക്കക്കാരും പട്ടികജാതിക്കാരുമൊക്കെ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലത്തോടുകൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിനെതിരായ ഒരു ധീരമായ നിലപാട് സ്വീകരിക്കാൻ ഇടതുപക്ഷത്തിന് ശക്തി പകരണം എന്നുള്ളതാണ് പ്രധാനമായ ഒന്ന്. മറ്റൊന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ വികസന നേട്ടങ്ങളാണ്. വെറും 10 മാസക്കാലം കൊണ്ട് തന്നെ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഏറെയും നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനം. അതിൽ പാവപ്പെട്ടവരെ സംബന്ധിച്ച് ക്ഷേമ പെൻഷൻ അത് വർദ്ധിപ്പിച്ചു, അത് കൊടുത്തു, കൈകളിലെത്തിച്ചു. പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ലയും മണ്ഡലവുമാണ് ഈ മലപ്പുറം. തീർച്ചയായിട്ടും പ്രവാസി പക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് അതിൻ്റെ കഴിഞ്ഞ ബജറ്റ് വലിയ പ്രഖ്യാപനമൊക്കെ നടത്തിയത്. 500 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ 2000 ആക്കി. കഴിഞ്ഞ തവണ 15 കോടി മാത്രമാണ് പ്രവാസി വകുപ്പിന് കൈമാറിയിരുന്നെങ്കിൽ ഇത്തവണ ആദ്യത്തെ ബജറ്റിൽ തന്നെ LDF 115 കോടി ആ വകുപ്പിന് കൈമാറാൻ വേണ്ടി തീരുമാനിക്കുന്നു. നല്ല രീതിയിൽ പ്രവാസികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥി വന്നപ്പോൾ തന്നെ താങ്കൾ ഒരു വളരെ ചെറുപ്പക്കാരൻ എന്ന നിലയിലുള്ള ഒരു പരിഗണന ഈ വോട്ടർമാർ തരുന്നുണ്ടോ? പരിചയ സമ്പന്നനായ കുഞ്ഞാലിക്കുട്ടി ഒരു ഭാഗത്ത് നോക്കുന്നു. ഇത് ഈ ഒരു ഇത് ഏതെങ്കിലും തരത്തിലൊരു ഒരു വിഘാതമായി മാറുന്നുണ്ടോ? സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ഏറെക്കുറെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ ജനങ്ങളുമായി സംസാരിക്കാനും പരിചയപ്പെടാനും ഇറങ്ങിയതാണ്. പക്ഷേ ഒരു അപരിചിതത്വവും അവരുടെ ഭാഗത്തു നിന്ന് പെരുമാറ്റത്തിൽ ഉണ്ടായിട്ടില്ല. വളരെ സ്നേഹത്തോടെ വളരെ പിന്തുണ നൽകി നല്ല പ്രോത്സാഹനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ പൊതുസമൂഹവും വോട്ടർമാരും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് ഒരു അട്ടിമറി നേരത്തെ മഞ്ചേരിയിലും കുറ്റിപ്പുറത്തൊക്കെ കണ്ടതുപോലുള്ള ഒരു അട്ടിമറി താങ്കളിലൂടെ നടത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ്? തീർച്ചയായിട്ടും ഇവിടെ 100% ഞങ്ങൾ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നക്ഷത്രത്തിൽ വോട്ടുകൾ ചെയ്യൂ. നായകനാണേ നല്ല കരുത്തനുമാണേ നാടിൻ അഭിമാനം MB ഫൈസൽ അണഞ്ഞേ. നായകനാണേ നല്ല കരുത്തനുമാണേ നാടിൻ അഭിമാനം MB ഫൈസൽ അണഞ്ഞേ. രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന പ്രചരണം വൈകിട്ട് 9 മണി വരെ നീളുന്നുണ്ട്. സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം യുവാക്കളുടെ പങ്കാളിത്തമാണ് കൂടുതൽ. ചിലർക്ക് സെൽഫി വേണം. സ്വീകരണ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിയെ കാത്ത് നിരവധി പ്രവർത്തകർ കാത്തു നിൽക്കുകയാണ്. അവർക്ക് അവരുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്ത് പറയാനുണ്ടെന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയാനുള്ളത്? ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെ ഏറ്റവും വലിയൊരു അറ്റംപ്റ്റ് തന്നെ ഫാസിസത്തിനെതിരെയുള്ള അറ്റംപ്റ്റാണ്. അത് നമുക്ക് ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥി ആയി തോന്നുന്നത് സഹാബ് MP ഫൈസലിനെയാണ്. അപ്പോൾ ഞങ്ങളെ ഭാഗത്തു നിന്നുള്ള എല്ലാ വോട്ടുകളും ഞങ്ങൾ ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുക തന്നെ ചെയ്യും. അട്ടിമറി വിജയം നിങ്ങൾ സ്വപ്നം കാണിച്ചു? തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട്. അട്ടിമറിച്ചല്ലേ മലപ്പുറം പ്രാവശ്യം അട്ടിമറിച്ചതല്ലേ ഞങ്ങൾ ചരിത്രം തിരിക്കുന്നുള്ളതാണ്. ഇവരൊക്കെ തോൽപ്പിച്ച ആളുകളല്ലേ ഞങ്ങളെ. സ്ഥാനാർത്ഥി എന്നാണ് പറയുന്നത്? സംഘപരാധനെതിരെ അവർക്ക് എന്നും പ്രതികരിക്കാൻ പരിമിതികൾ ഉണ്ടെന്നാണ് മുസ്ലിം ലീഗ് കാലാകാലങ്ങളെ തെളിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗെതിരെ ഇന്ത്യയിലും കേരളത്തിലും പൊരുതി നിൽക്കാൻ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കേ പറ്റുള്ളൂ. ഇന്ത്യയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അതിനുള്ള ധൈര്യമുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് MB ഫൈസലിനെ ഈ നാട്ടിലെ ജനങ്ങൾ ദയവ് ചെയ്ത് വോട്ട് ചെയ്ത് പാർലമെന്റിലേക്ക് എത്തിച്ച് വമ്പിച്ച് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷയോടെ താഴ്ന്നു. ഒരുപാട് മാറ്റമുണ്ടോ? ഒരുപാട് മാറ്റം യുവാക്കളെ സംബന്ധിച്ചുള്ള ഒരുപാട് മാറ്റമുണ്ടോ? തീർച്ചയായിട്ടും ശക്തമായി തിരിച്ചയത്തായിരിക്കും. ഈ കുഞ്ഞാലിക്കുട്ടിനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ KT ജലീൽ സാഹിബ്
കുറ്റിപ്പുറത്ത് അട്ടിമറിച്ചത് അന്ന് ഈ കുഞ്ഞാലിക്കുട്ടി തന്നെയായിരുന്നു. അന്നും അദ്ദേഹം മുസ്ലിം ലീഗും പറഞ്ഞത് ഒരു സാധാരണ മനുഷ്യന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ്. ഇപ്പോൾ ഈ എം ബി ഫൈസൽ ഇപ്പോൾ വന്നു നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലെല്ലാം സാധാരണ മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വോട്ട് അദ്ദേഹത്തിന് നൽകി കുഞ്ഞാലിക്കുട്ടിയെ ഇവിടെ നിന്ന് അട്ടിമറിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നാട്ടുകാരേ ഇടതുപക്ഷത്തിലായി ഓരോ വോട്ടും നൽകൂ അരിവാൾ ചുറ്റികക്കായി. പോരു നാട്ടുകാരേ ഇടതുപക്ഷത്തിലായി ഓരോ വോട്ടും നൽകൂ അരിവാൾ ചുറ്റികക്കായി. വള്ളിക്കുന്ന് മണ്ഡലത്തിലെ കളിയാട്ടമുക്കിൽ സ്വീകരണം നിശ്ചയിച്ചത് 5:30 പക്ഷെ സ്ഥാനാർത്ഥി അവിടേക്ക് എത്തുമ്പോഴേക്കും രാത്രി 8 മുന്നിലേറി വരുന്നല്ലോ ഇടതുപക്ഷ ശക്തികൾ ആർഎസ്എസിന് ശിങ്കിടിപാടും ലീഗിനെ മുക്കിലിരുത്താൻ. മുന്നിലേറി വരുന്നല്ലോ ഇടതുപക്ഷ ശക്തികൾ പോരൂ പോരൂ നാട്ടുകാരേ. ഇനിയും 5-ലേറെ സ്വീകരണ കേന്ദ്രങ്ങൾ ബാക്കിയാണ്. സ്ഥാനാർത്ഥി പ്രസംഗം വേഗം ചുരുക്കി വോട്ടഭ്യർത്ഥിച്ച് മടങ്ങുകയാണ്. പടിഞ്ഞാറേറ്റമായിട്ടുള്ള അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മണ്ഡലം. പതിനാലും 15 മണിക്കൂർ നീളുന്ന പ്രചരണമാണ് ഓരോ ദിവസവും ഇടതുമുന്നണി സ്ഥാനാർത്ഥി നടത്തുന്നത്. ഏതായാലും അണികളെ ആവേശത്തിലാക്കി ഈ പ്രചരണം അദ്ദേഹം തുറന്നുകൊണ്ടുപോകുന്നു. മലപ്പുറത്തെ മത്സരം കടുപ്പിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു സ്ഥാനാർത്ഥിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.